കൊടുക്കണോ? അവർക്ക് കിക്ക് ഡൗൺ ഫീൽ ആണല്ലേ. നമ്മൾ കാർ കൊടുക്കുമ്പോൾ രണ്ടും മൂന്നും ഗിയറുകൾ സ്കിപ്പ് ചെയ്താണ് വണ്ടി പറന്നു കയറി പോകുന്നതാണ്. ഡീസൽ എസ് യു കൾ അരങ്ങുവാഴുന്ന ഇന്ത്യൻ മാർക്കറ്റിലേക്കാണ് ഫോക്സ്വാഗൺ ടിഗ്വാൻ ആൾസ്പേസിനെ ഇറക്കി വിട്ടിരിക്കുന്നത്. ഈ ടിഗ്വാൻ മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ആൾസ്പേസ് വന്നപ്പോൾ കുറച്ച് നീളം കൂടിയെന്ന് പറയാം. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ടിഗ്വാൻ ആൾസ്പേസിനെ വിശദമായി തന്നെ പരിചയപ്പെടാം. ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് പെട്രോളാണ്, ടി എസ് ഐ ആണ്, ടർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ. അപ്പോൾ എഞ്ചിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും വീട്ടിലേക്ക് കിടക്കാം, സ്വാഗതം. അപ്പോൾ നീളത്തിലാണ് വർധന എന്നുള്ളത് തന്നെ ഈ ഒരു നീളത്തെക്കുറിച്ച് പറയാം. ഏകദേശം 110 മില്ലിമീറ്ററോളം നീളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടിഗ്വാൻ നിന്ന് ആൾസ്പേസ് ആയപ്പോൾ ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാം. ബോഡി കളറാണ് ഡോർ ഹാൻഡിലൊക്കെ, കൂടാതെ എസ് യു എന്ന് തോന്നിപ്പിക്കാനായിട്ട് ഒരു ബ്ലാക്ക് ക്ലാഡിങ് വണ്ടിക്ക് ചുറ്റുമുണ്ട്. ഈ വീലാർച്ചുകളായിട്ടും ബോഡി ക്ലാഡിങ്ങായിട്ടൊക്കെ ആ ഒരു പ്ലാസ്റ്റിക് പീസ് കാണാം. ഇനി വലിയ വീലുകളാണ്. ഈ വീലെന്ന് പറയുമ്പോൾ ഇതൊരു സിൽവർ കളർ അലോയ് വീലാണ്. ഇതൊരു 10 സ്പോക്ക് അലോയാണ്. ടിഗ്വാൻ ആൾസ്പേസ് വലുതായപ്പോൾ ടയറുകളും വലുതായി. ഇത് 18-inch ടയറുകളാണ്. മുന്നിലും മുന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ക്രോം പിറ്റുകൾ ഈ വണ്ടിക്ക് എമ്പാടുമുണ്ട്. ഒരു ബോർഡർ ലൈനായിട്ട് ഈ ഒരു വിൻഡോയ്ക്ക് ചുറ്റും ക്രോം കൊടുത്തിട്ടുണ്ട്. കൂടാതെ താഴെയായിട്ട് ഈ ബ്ലാക്ക് ലൈനിന് മുകളിൽ ഒരു ക്രോം ബിറ്റ് കാണാം. അപ്പോൾ അത്യാവശ്യത്തിന് ക്രോമും ഈ വണ്ടിക്കകത്തുണ്ട്. ഒരുപാട് എലമെൻറ്റുകളുണ്ട്, പക്ഷേ സട്ടിലാണ് വണ്ടി. ഒരു എസ് യു എന്ന് പറയുമ്പോൾ ഒരു എസ് യു ഒക്കെ കൂടുതലൊരു ക്രോസ് ഓവർ ലുക്കാണ് ഈ ഒരു ടിഗ്വാനുള്ളത്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വലിയ വണ്ടി എന്ന് പറയാം. കാരണം 7 സീറ്ററാണല്ലോ. ഇപ്പോൾ തേർഡ് റോ വന്നപ്പോൾ ലെഗ് സ്പേസ് എന്താണ്, എങ്ങനെയാണ് അവസ്ഥ അകത്തായിട്ട് പറയാം. വലിയൊരു ഗ്ലാസ് ഏരിയ ആണ്. ഇനി ഒരു സിൽവർ ഫിനിഷ് കൊടുത്ത റൂഫ് റെയിലുണ്ടല്ലേ, ഈ റൂഫ് റെയിലിൻ്റെ അപ്പുറത്ത് അതായത് റൂഫിലായിട്ട് ഒരു വലിയ സൺറൂഫ് ഉണ്ട്. ഒരു പാനോറമിക് സൺറൂഫാണ്. അതിൻ്റെ പിന്നിലെ ഷാർക്ക് ഫിൻ ആയിരുന്നു കൂടി കാണുന്നുണ്ട്. റിക്വസ്റ്റ് സെൻസർ 2 ഡോറുകളുണ്ട്. ഈ ഡോറ് വൈഡായി തന്നെ തുറക്കുന്ന ഡോറുകളാണ്. 3 സ്റ്റെപ്പ് ആക്ഷനോട് കൂടിയിട്ട് തട്ട് സൗണ്ടോട് കൂടിയിട്ട് അടയുന്ന ഈ ഡോറുകൾക്ക് ശരിക്കും ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. പ്രീമിയമാണ് കാർ, എന്നാലും പറഞ്ഞുള്ളൂ. ഇനി LED ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള ഈ LED ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അകത്തേക്ക് ഒരു കുനിപ്പ് കൂടി ഈ ഒരു ഇൻഡിക്കേറ്ററുണ്ട്. ഇത് പോളുവിൽ നമ്മളുണ്ട്. ഒരു മിററാണ്. ആ മിററിന് താഴെ ഫെൻഡറിലായിട്ട് മോഷൻ എന്നുള്ള ബാഡ്ജാണ്. ഈ മോഷൻ എന്നുള്ള ബാഡ്ജ് ഫോക്സ് വാഗണിൻ്റെ ഫോർ വീൽ ഡ്രൈവർ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു 7-speed DSG ആണ്. വണ്ടി ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഇനി എ പില്ലറിൻ്റെ ആ ഒരു ഭാഗമൊന്നും ബ്ലാക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഒരു ക്രോം ബോർഡർ ശരിക്കും ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. ഇനി ഒരു ചെറിയ ക്വാർട്ടർ ഗ്ലാസ് കൂടി ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നിലും ആ മോഷൻ എന്നുള്ള ഒരു ബാഡ്ജ് ഉണ്ട്. കൂടാതെ ടിഗ്വാൻ ആൾസ്പേസ് എന്നുള്ള ഒരു ബാഡ്ജ് കൂടി കാണാം. ഇനി വലിയ ഒരു ഹാച്ച് ഏരിയയാണ്. അത് ഹാച്ച് എന്ന് പറയാൻ പറ്റില്ല, ടെയിൽ ഗേറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോക്സ് വാഗണിൻ്റെ ഈ ലോഗോയിലല്ല ഇത് തുറക്കുന്നത്. ഒരു റിമോട്ട് കീയിൽ ബട്ടൺ ഉണ്ട്, കൂടാതെ അകത്തൊരു ബട്ടൺ ഉണ്ട്. ഇനി താഴെയായിട്ടൊരു ചെറിയൊരു ബട്ടൺ കൂടിയുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് തുറക്കും. തേർഡ് റോ സീറ്റുകൾ കാണാം. ഈ ഒരു സീറ്റ് നമുക്ക് മടക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. മടക്കി കഴിയുമ്പോൾ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ബാക്കിലായിട്ടുണ്ട് കാണാം. ഇനി രണ്ട് സൈഡിലും ഓരോ ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺസ് എന്ന് പറയുന്നത് ബട്ടൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ലിവറാണ്. ആ ലിവർ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു സെക്കൻഡ് റോ കൂടി ഫോൾഡ് ആവും. അപ്പോൾ ശരിക്കും വലിയൊരു സ്റ്റോറേജ് സ്പേസായി. ഇനി ഇതിനകത്ത് തേർഡ് റോ കാത്തിട്ടല്ലേ, അപ്പോൾ തേർഡ് റോ കാര്യം പറയാം. കപ്പ് ഹോൾഡറുണ്ട്, കൂടാതെ ഒരു ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി നീക്കി വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാഡൊന്ന് പൊക്കി നോക്കാം. ഈ പാഡ് പൊക്കുമ്പോൾ ഇവിടെ ഒരു പാഴ്സൽ ഷെൽഫ് കാണാം. ഇപ്പോൾ നമ്മൾ ഈ വണ്ടി ഇപ്പോൾ 5-seater കൺവേർട്ട് ചെയ്തു, അതായത് പിന്നിലെ സീറ്റ് മടക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ട്രേ നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ഒരു പാഴ്സൽ ഷെൽഫായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ താഴെയായിട്ടൊരു സ്പെയർ വീലാണ്. ഈ സ്പെയർ വീല് അലോയല്ല, അതൊരു സ്പേസ് സേവർ വീൽ തന്നെയാണ്. ഇത് മാറ്റി വെച്ചാലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇരുവശത്തും ടൂളൊക്കെ കാണുന്നുണ്ട്. കൂടാതെ ചെറിയൊരു പൗച്ച്, ഈ പൗച്ചിലാണ് ഫോക്സ് വാഗണിൻ്റെ ബുക്കൊക്കെ ഉള്ളത്. ഇത് ശരിക്കും മനോഹരമാണ്. ഇനി ഇതിനകത്ത് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ലൈറ്റ് എന്ന് പറയുന്നത് റിമൂവബിളാണ്. നമുക്ക് ഒരു ടോർച്ചായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിനകത്ത് ബാറ്ററി ആണോ, ചെറിയ ചെറിയ ഹുക്കുകൾ കൂടി അകത്തുണ്ട്. ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പാഡിനകത്താണ് ഈ ഒരു വാണിംഗ് ട്രയാങ്കിൾ എടുത്ത് വെച്ചേക്കുന്നത്. അത് എടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. ഈ ഒരു സംഗതി എടുത്ത് തുറന്നു കഴിയുമ്പോൾ നമുക്കത് ഊരിയെടുക്കാം. അപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി തന്നെയാണ് ഈ വണ്ടിക്കകത്തുള്ളത്. റിവേഴ്സ് ക്യാമറ ബോഡി ഈ ഒരു പ്ലേറ്റിന് മുകളിലായിട്ട് കാണാം. റിയർ ഡിഫോഗറും റിയർ വൈപ്പറും ഉണ്ട്. കൂടാതെ ഒരു ഇൻബിൽറ്റ് സ്പോയിൽ കാണാം. ഈ ലിപ്പ് സ്പോയിലറിൻ്റെ അകത്താണ് ഈ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് നമ്മളത്. അതിനകത്ത് ചുവന്ന കളർ തന്നെയാണ് ഈ ഒരു നോസിലുള്ളത്. ഇനി ഷാർക്ക് ഫിൻ ആന വണ്ടിയുടെ കളറല്ല, അതൊരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഈ മോണോട്ടോൺ എന്നുള്ളൊരു ഫീൽ മാറ്റാനായിട്ട് ചെറിയ ചെറിയ എലമെൻറ്റുകൾ സഹായിക്കുന്നുണ്ട്. ഇനി ടെയിൽ ലാമ്പുകൾ LED ആണ്. ഈ ടെയിൽ ലാമ്പുകളകത്ത് മൈന്യൂട്ടായിട്ട് കുറേ ഡീറ്റെയിലിങ് ഒക്കെ കാണാം. അതൊക്കെ നല്ല മനോഹരമാണ്. ഈ രണ്ട് ഷേപ്പ് ഉണ്ടല്ലേ, ഈ ഷേപ്പിൻ്റെ പകുതി ഭാഗം ഫെൻഡറിലും ബാക്കി ഇങ്ങോട്ട് ഈ ഒരു ടെയിൽ ഗേറ്റിലേക്കും കയറി വയ്ക്കുന്ന രൂപത്തിലാണ്. ഇനി താഴെയായിട്ട് വലിയൊരു ബമ്പർ കാണാം. ബമ്പറിലെ ക്രോം എലമെൻറ്റോട് കാണുന്നുണ്ട്. രണ്ട് റിഫ്ലക്ടർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് താഴെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ഇതാണ് ടോക്കിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. രണ്ട്
സൈലൻസർ കട്ടിങ്ങിന് ഡിഫ്യൂസർ പോലെ, പക്ഷേ ഒരെണ്ണം ഫേക്കാണ്, ഒന്നിൽ മാത്രമേ ആ ഒരു ടെയിൽ പൈപ്പ് ഉള്ളൂ. അപ്പോൾ വലിയ വണ്ടിയാണെന്നുള്ളത് നമുക്ക് ശരിക്കും ഒറ്റ മോഡലിൽ അറിയാൻ പറ്റുന്നുണ്ട്. നീളവും അല്ലെങ്കിൽ വീതിയൊക്കെ കൂടി കണ്ടിട്ട് ഉയരം കുറച്ച് കുറവാണ് നമ്മുടെ സാധാ എസ് യുകളെ കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും മനോഹരമാണ് ഈ ഒരു ടിഗ്വാൻ ആൾസ്പേസ്. ഈ ടിഗ്വാൻ ആൾസ്പേസിൻ്റെ മുന്നിലാണ് ഏറ്റവും കൂടുതൽ ക്രോം ഉള്ളത് എന്ന് പറയുമ്പോൾ, ഈ ഹെഡ്ലൈറ്റിൻ്റെ മുകളിലായിട്ട് കൺപീൽ ഒരു ക്രോം ഉണ്ട്. ക്രോമിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ലൈനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് സ്ലാറ്റുകൾ, വലിയ സ്ലാറ്റുകളും ചെറിയൊരു ക്രോം സ്ലാറ്റുള്ള ഗ്രില്ലാണ്. അതിനടുത്താണ് ഫോക്സ്വാഗണിൻ്റെ ലോഗോ. ഇനി എൽ ഇ ഡി ലൈറ്റുകളാണ്, ഡി ആറിലുള്ള എൽ ഇ ഡി ലൈറ്റുകളാണ്. താഴെയായിട്ട് ഫോഗ് ലാമ്പ് കാണാം, കോർണറിംഗ് ഫംഗ്ഷനുള്ള ഫോഗ് ലാമ്പാണ്. ഇനി പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഈ ബ്ലാക്ക് ലാഡിങ് വണ്ടിക്ക് ചുറ്റുമുള്ള ബ്ലാക്ക് ലാഡിങ് ഫ്രണ്ടിലും കാണാം. ഇനി ചെറിയൊരു ഹണിക്കോം പരിഗണനയാണ് ആ ഇടാൻ ഉള്ളത്. ബോണറ്റിൻ്റെ കാര്യം പറയുമ്പോൾ വലിയൊരു ബോണറ്റേറിയാണ്. ഈ ബോണറ്റിൻ്റെ ഒരു സൈസ് ഉണ്ട്, നമ്മൾ കട്ടിങ് ക്രീസിങ് എല്ലാം കാണാം. ഇനി ഗ്ലാസ്സിലേക്ക് അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് വൈപ്പേഴ്സൊക്കെ. അകത്തിരിക്കുമ്പോൾ ശരിക്കും പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഗ്ലാസ്സിലുള്ളൂടെ വൈപ്പറിൻ്റെ ഒരു ഭാഗം പോലും കാണാനുള്ള എടുത്ത് വേണം. അതുപോലെ തന്നെ ഈ ഒരു വൈപ്പർ നമുക്ക് പൊക്കി വെക്കാനൊന്നും പറ്റില്ല. വാഷിംഗ് പോയിൻ്റ് സർവീസ് പൊസിഷൻ ഉണ്ട് ഫോക്സ്വാഗണ് മറ്റുള്ള വണ്ടികളെ പോലെ. ഇനി സെൻസറുകൾ ഗ്ലാസ്സിൽ കാണാം. ആ ഒരു സൺറൂഫിൻ്റെ കാഴ്ച ഒന്നുകൂടി വിശദമായിട്ട് കിട്ടുന്നില്ലേ. ഇനി അകത്ത് കയറേണ്ടതുണ്ട്, അകത്ത് കിട്ടുക, അകത്ത് കാണാനുള്ള പറയാനുണ്ട്. വണ്ടി റോഡിലേക്ക് എടുത്തിട്ട് ഓടിച്ചോക്കാം. ഈ ടിഗ്വാൻ ആൾസ്പേസിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ബോണ്ട് തുറക്കാണ്. ഇതൊരു 2 ലിറ്റർ ടർബോ ചാർജർ പെട്രോൾ എഞ്ചിനാണ്. 320 Nm ടോർക്കും 190 PS പവറുള്ളൊരു TSI എഞ്ചിൻ. ഇതിനോട് മേറ്റ് ചെയ്യണത് ഒരു 7-speed DSG ആണ്. മോഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു 4-wheel ഡ്രൈവ് സിസ്റ്റം കൂടിയുണ്ട്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ അതിനെ കുറിച്ച് പറയാം. ബോണറ്റ് ഇൻസുലേഷൻ കാണാം, അപ്പോൾ സൗണ്ടൊക്കെ കുറവായിരിക്കും. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു ബോണറ്റ് ഷെല്ലാണ്, ആ ഒരു തട്ട് സൗണ്ട് ബോണറ്റിനുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പോൾ ഈ റിക്വസ്റ്റ് സെൻസറിൻ്റെ ആ ഒരു സിമ്പിൾ ഉണ്ടല്ലേ, താഴെയായിട്ട് കീ ഹോൾ ഉണ്ട്. അപ്പോൾ കീ ഹോളിൻ്റെ കാര്യം പറയുമ്പോൾ കീയുടെ കാര്യം പറയണം. കാരണം ഇതിൻ്റെ കീ എന്ന് പറയുന്നത് ഒരു ഫ്ലിപ്പ് കീ ആണ്. ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റുള്ള ലെതർ സീറ്റ്സാണ്. അപ്പോൾ മുന്നോട്ടും പിന്നോട്ടും മുകളിലോട്ടും താഴോട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ആയിട്ടാണ്. ഇനി മെമ്മറി സെറ്റ് ചെയ്യാൻ കൂടി പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ കുറച്ച് കൂടിയ കാര്യങ്ങളാണ്. ഇനി വലിയൊരു ഡെഡ് പേഡിൽ കാണാം, വലിയൊരു ബ്രേക്ക് പേഡിൽ കാണാം. ഡോർ പാഡ് ഉണ്ടല്ലേ, ഈ ഡോർ പാഡിൽ ഫോക്സ്വാഗണിൻ്റെ സ്വിച്ചുകളൊക്കെ തന്നെ കാണാം, സെയിം ആണ്. അപ്പോൾ 4 ഡോറുകൾക്കും 4 വിൻഡോകൾക്കും ഓട്ടോ അപ്പ് ഡൗൺ ഉണ്ട്. കൂടാതെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി റിമോട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചാലും ഈ 4 ഗ്ലാസ് താഴും. ടീറ്റർ കാണാം, അലുമിനിയം ഡോർ ഹാൻഡിൽ കാണാം. കൂടാതെ ഒരു ചെറിയ പാറ്റേൺ കേട്ടോ. ഈ പാറ്റേണിൻ്റെ മുകളിലായിട്ട് വേറൊരു അലുമിനിയം ഫിൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഹാൻഡിലുണ്ട്. താഴെയായിട്ടൊരു ബോട്ടിൽ ഹോൾഡർ ആണ്. ബോട്ടിൽ ഹോൾഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കാർപ്പറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബട്ടൺ ഉണ്ട്, ഇത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ബൂട്ട് തുറക്കാം. അപ്പോൾ 3 വിധത്തിലെ ടെയിൽ ഗേറ്റ് നമുക്ക് തുറക്കാൻ പറ്റും. ഇനി സീൽ പ്ലേറ്റുകളുണ്ട്. അപ്പോൾ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാം. യൂറോ കൺട്രോൾ സ്വിച്ചുകളാണ് എല്ലാ ഫോക്സ് വാഗണിൻ പോലെ. ഓട്ടോ ഹെഡ് ലാമ്പ്സ് ഉണ്ട്. അപ്പോൾ അകത്ത് കയറാണ്. അപ്പോൾ നല്ല സപ്പോർട്ടുള്ള സീറ്റൊക്കെ തന്നെയാണ്. ഞാൻ അകത്ത് കയറിയിരിക്കാം. അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോൾ ഈ ഡാഷ്ബോർഡ് കണ്ടില്ലേ, ഈ ഡാഷ്ബോർഡ് സോഫ്റ്റ് പ്ലാസ്റ്റിക് ആണ്. ആ തൊടുമ്പോൾ തന്നെ ആ സ്മൂത്ത്നെസ് കാണാം. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഡോർ പാഡിൽ കണ്ട ആ ഒരു പാറ്റേൺ ഒരു പ്ലേറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വശത്ത് ഗ്രേ കളറിലാണ് ആ ഒരു AC വെൻ്റുകൾ ഉള്ളത്. ഇനി താഴേക്ക് നോക്കുമ്പോൾ ഗ്ലോ ബോക്സ് ആണ്. ഗ്ലോ ബോക്സിനകത്തൊരു CD ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ഒരു മീനിക്ക് CD ഉണ്ടെന്ന് പറയാം. ഇനി SD സ്ലോട്ടുകളുണ്ട്. കൂടാതെ ഒരു ലൈറ്റൊക്കെ കൊടുത്തതൊരു ഗ്ലോ ബോക്സാണ്. സൺവൈസർ ആണെങ്കിൽ ഒരു മിററുണ്ട്, മുകളിൽ ലൈറ്റുള്ള മിറർ തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെ ശരിക്കും ഇതിൻ്റെ ഫീച്ചേഴ്സാണെന്നും ഒഴിവാക്കിയിട്ടില്ല. ഇനി നടുവിലായിട്ട് ഒരു ഫ്രെയിംലെസ് മിറർ കാണാം. ഈ മിറർ നല്ല മനോഹരമാട്ടോ. ഓട്ടോമിങ്ങളൊരു മിററാണ്. ഈ മിററിൻ്റെ പിന്നിലായിട്ട് നമുക്ക് സൺ റൂഫിൻ്റെ കൺട്രോൾസ് ആണ്. അപ്പോൾ സൺ റൂഫിൻ്റെ തുറക്കാണ്. ഒരു വലിയ പനോറമിക് സൺ റൂഫാണ്. അത് തുറന്നു കഴിയുമ്പോൾ അകത്തേക്ക് നല്ലൊരു വെളിച്ചം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഡ്രൈവർ സൈഡ് സൺവൈസറിലൊരു ലൈറ്റുള്ള മിറർ കൂടി കാണാം. ഈ ലൈറ്റുള്ള മിറർ എന്ന് പറയുമ്പോൾ ലൈറ്റുള്ള LED ലൈറ്റാണ്, വെള്ള കളറുള്ള LED ലൈറ്റാണ്. ഇനി ഇതിൻ്റെ ഒരു ഹാൻഡിൽ സ്പ്രിംഗ് ലോഡറാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ എന്ന് പറയാം. ഈ മീഡിയ സ്ക്രീനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിനകത്ത് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് AC കൺട്രോൾസാണ്. ഈ AC കൺട്രോൾസ് സ്വിച്ചുകളൊക്കെ തന്നെ സോഫ്റ്റാണ്. ഇനി ഇതിൻ്റെ ആ ഒരു റീഡൗട്ട് ഉണ്ടോ, ഈ റീഡൗട്ട് വളരെ ചെറിയൊരു ഫോണ്ടാണ്. അത് പഴയ ഫോണ്ടാണ്, അതായത് പണ്ടത്തെ ഒരു ഫോണ്ടെന്ന് പറയാം. ഫാൻ സ്പീഡ് എന്ന് പറയുന്നത് 2 വരെ ഓടിവിടല്ല, 3 മുതലാണ് ഓടിവിടുള്ളൂ കേട്ടോ. അത് നമ്മൾ കൂട്ടുമ്പോൾ ഒരു ഓറഞ്ച് ലൈറ്റപ്പ് ആയിട്ടാണ് അത് കാണിക്കുന്നത്. ഇത് ഡ്യുവൽ സോൺ AC ആണ്. അപ്പോൾ സിങ്ക് ചെയ്യാനായിട്ട് ബട്ടൺ കൂടി കാണാം. താഴെയായിട്ട് USB സോക്കറ്റുകളുണ്ട്. കൂടാതെ ഓക്സ് പോർട്ട് ഉണ്ട്. ഇനി 12 വോൾട്ട് സോക്കറ്റ് കൂടി കാണുന്നുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമ്മളിപ്പോൾ ഈയിടെ ഓടിച്ച BMW X5 കണ്ട പോലെ ഈ ഒരു കൺസോളിലാണ്. അപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് കാണാം. ഞാനത് പാർക്ക് മോഡിലേക്ക് ഇട്ടേ. അതിന് താഴെ പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, ഓട്ടോ ഹോൾഡ് ഫീച്ചർ. അപ്പോൾ നമ്മൾ സിഗ്നലൊക്കെ നിർത്തുമ്പോൾ ബ്രേക്കിൽ കാലം വേണ്ട,
വെറുതെ വണ്ടി നിർത്തിയാൽ ഓട്ടോ ഹോൾഡായിട്ട് നിന്നോളും. ഇനി താഴെയൊട്ട് ഡമ്മി ബട്ടൺ ഉണ്ട്. ഇത് മോഷൻ എന്ന് പറയുന്ന ഫോർ വീൽ ഡ്രൈവിൻ്റെ ആ ഒരു സെലക്ഷനാണ്, മോഡ് സെലക്ഷനാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മോഡുകളുണ്ട്. ഓഫ് റോഡ് മോഡ്, ഓഫ് റോഡ് ഇൻഡിവിജ്വൽ മോഡ്, സ്പോർട്ട് മോഡ്, കൂടാതെ സ്നോ മോഡ്. ഈ മോഡുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മോഡായിട്ട് മോഡ് എന്നൊരു ബട്ടൺ കൊണ്ടാണ്. ഈ മോഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈക്കോ, നോർമൽ, സ്പോർട്ട്, ഇൻഡിവിജ്വൽ, ഇങ്ങനെ നാല് മോഡുകളുണ്ട്. അപ്പോൾ അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി പാർക്ക് അസിസ്റ്റൻ്റെ ആ ഒരു ബട്ടണാണത്. ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പാർക്കിംഗ് ക്യാമറ ഓണായി കിട്ടും. ഈ പാർക്കിംഗ് ക്യാമറയിൽ അഡാപ്റ്റീവ് ലേണിംഗ് ഉണ്ട് കേട്ടോ. ഇത് ഓട്ടോ പാർക്കാണ്. അപ്പോൾ ഈ ഓട്ടോ പാർക്ക് ഫീച്ചർ ഞാൻ സ്കോഡയുടെ വണ്ടികളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓട്ടോ പാർക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ വണ്ടിയുടെ ആ ഒരു സിസ്റ്റം സ്കാൻ ചെയ്യും, എവിടെയാണ് സ്പേസ് എന്നുള്ളത്. അതായത് സ്പേസ് ഉണ്ടെന്ന് കണ്ടാൽ നമ്മളോട് ചില ഇൻപുട്ടുകൾ സ്ക്രീനിൽ തരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ, അതായത് ഗിയർ ഷിഫ്റ്റൊക്കെ ചെയ്ത് ബ്രേക്കെല്ലാം ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പാർക്ക് ചെയ്യും. അതിനുള്ള ആ ഒരു സംഗതിയാണ് ഈ ഒരു പാർക്ക് അസിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ സ്കോഡയുടെ രണ്ട് വണ്ടികൾ ഇത് കാണിച്ചിട്ടുണ്ട്, അവിടെ കാണിക്കുന്നില്ല വീണ്ടും. അപ്പോൾ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ്, സ്പോർട്സ് മോഡ് കൂടിയുണ്ട്. അതിൻ്റെ പിന്നിലായിട്ട് കപ്പ് ഹോൾഡറാണ്. അപ്പോൾ ഗിയർ സെലക്ടർ നല്ല മനോഹരമാണ്, ഒരു അലുമിനിയം ഫിനിഷൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗിയർ സെലക്ടർ എന്ന് പറയാം. അപ്പോൾ ഈ അലുമിനിയം ഫിനിഷിങ്ങും ബ്ലാക്കും കൂടാതെ ഒരു ഗ്രേ ഫിനിഷ് കൂടി ഈ ഒരു വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വണ്ടിക്കകത്തുണ്ട്, ഒരുപാട് ഫിനിഷുകൾ വണ്ടിക്കകത്തുണ്ട്, ഒരുപാട് എലമെൻറ്റുകൾ വണ്ടിക്കകത്തുണ്ട്. ഇനി പിന്നിലായിട്ടൊരു വലിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ കപ്പ് ഹോൾഡർ ഇല്ലല്ലോ നമുക്ക് തോന്നിയേക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതൊരു കപ്പ് ഹോൾഡായിട്ട് മാറും. ഈ കപ്പ് ഹോൾഡായിട്ട് മാറി കഴിയുമ്പോൾ നമുക്കിതങ്ങ് കപ്പൊക്കെ വെച്ച് ലോക്ക് ചെയ്യാനൊക്കെ പറ്റും. ഒരു സ്പ്രിങ് ആക്ഷൻ ഉണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞത് അടച്ചേക്കും ചെയ്യാം. അപ്പോൾ ക്ലെവർ ടച്ചാണ്, രണ്ട് കപ്പ് ഹോൾഡറുകളാണ് അങ്ങനെ ഉള്ളത്. ഇനി അതിൻ്റെ പിന്നായിട്ട് ഒരു ആംബ്രസ് ഉണ്ട്. ഈ ആംബ്രസിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. അതിനകത്ത് യു എസ് ബി ചാർജ് സോർട്ടൊന്നുമില്ല. ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റോറേജ് സ്പേസാണ്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ആംബ്രസ്റ്റാണ്. ഈ സീറ്റുകളുടെ സ്റ്റിച്ചിങ് പാറ്റേൺ നല്ല മനോഹരമാണ് കേട്ടോ. കൂടാതെ ബ്ലോസ്റ്റിങ്ങൊക്കെ നല്ല അടിപൊളിയാണ്, നല്ലൊരു തൈ സപ്പോർട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മികച്ച സീറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്പീക്കറുകൾ കണ്ടേ, ഈ ഡോർ പാഡുകൾ സ്പീക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡോർ പാഡിനും ആ സ്റ്റിച്ചിങ് പാറ്റേൺ കാണാം. ഇനി മീഡിയയിലേക്ക് പോകുമ്പോൾ ഈ മീഡിയക്കകത്ത് സിൻസ് സ്റ്റാർട്ട്, അപ്പോൾ അത് ആ ഒരു ഡ്രൈവിംഗ് ഇൻഫോ ആണ്, നമ്മൾ ഓടിച്ചു വന്ന ആ ഒരു അവസ്ഥയൊക്കെയാണ്. ഇനി ഞാൻ റേഡിയോ വെച്ചിട്ട് സൗണ്ട് കേൾപ്പിക്കാം. മികച്ച സൗണ്ട് ക്വാളിറ്റി ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഇനി മെനുവിലേക്ക് പോയി കഴിയുമ്പോൾ റേഡിയോ, മീഡിയ, കാർനെറ്റ്, ആപ്പ് കണക്ട്, ട്രാഫിക്, നാവിഗേഷൻ, വെഹിക്കിള്, കൂടാതെ വോക്സ്വാഗൺ മീഡിയ കോൺടാക്ട്സ്, ഇമേജസ്, സെറ്റിങ്സ്, എയർ കണ്ടീഷൻ്റെ സിസ്റ്റം. ഈ എയർ കണ്ടീഷൻ പറഞ്ഞ താഴത്ത് മാറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മുകളിൽ കാണാം എന്നുള്ളതാണ്. കൂടാതെ മെനുവിനകത്ത് വീണ്ടും പോയിട്ട് ഞാൻ മീഡിയ എടുക്കാം. മീഡിയക്കകത്ത് സി ഡി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. വീണ്ടും പോകുമ്പോൾ വെഹിക്കിൾ ഇൻഫർമേഷനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ സിൻസ് സ്റ്റാർട്ട് ഈ ഒരു അവസ്ഥകളൊക്കെ കാണുന്നുണ്ട്. കൂടാതെ ലോങ് ടൈം ഡ്രൈവിംഗ് ഇൻഫോ ആണ്. ഇനി ഫ്യൂൽ ചെയ്തിട്ട് എത്ര കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെ ഓടിച്ചു വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. സെറ്റിങ്സിനകത്ത് പോയി കഴിയുമ്പോഴേ, ആ ഒരു കാർ സെറ്റിങ്സിനകത്ത് പോയി കഴിയുമ്പോൾ ടയേഴ്സും കൂടാതെ പേഴ്സണലൈസേഷൻ ലൈറ്റൊക്കെ കാണാം. ലൈറ്റ് പ്രസ് ചെയ്യുമ്പോൾ ഡൈനാമിക് കോർണർ ലൈറ്റ്, ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ പോകലാമിനോട് കോർണർ ലൈറ്റ് നിന്ന് അതിൻ്റെ സെറ്റിങ്സ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് കൺട്രോൾ, റെയിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ലെഫ്റ്റ് ഹാൻഡ് ട്രാഫിക് ആണോ, റൈറ്റ് ഹാൻഡ് ട്രാഫിക് ആണോ, നല്ല റെസ്പോൺസീവ് ടച്ച് ആട്ടോ. ഇൻറ്റീരിയർ ലൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് സ്വിച്ച് ലൈറ്റിങ്ങിൻ്റെ ഒരു കാര്യം ഇവിടെ കൊടുത്ത് കാണുന്നത്, എത്ര ബ്രൈറ്റ്നെസ് എന്നുള്ളത് 90% അപ്പോൾ നമ്മൾ 100% തന്നെ ആക്കി, കാരണം നല്ലൊരു വെയിലുള്ള സമയമല്ലേ. ലിവിങ് ഹോം ഫംഗ്ഷനുകൾ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ബാക്കിലേക്ക് പോയി കഴിയുമ്പോൾ ഡ്രൈവർ അസിസ്റ്റൻസിൽ ആക്റ്റീവ് വാണിംഗ് വേണോ, ഡിസ്പ്ലേ ഡിസ്റ്റൻസ് വാണിംഗ് വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. അതായത് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. മിറർ, വൈപ്പേഴ്സ്, ഓപ്പണിംഗ്, ക്ലോസിംഗ്, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് എന്തൊക്കെ വേണം, ഇക്കോ ട്രിപ്സ്, ഡിജിറ്റൽ സ്പീഡ് ഡിസ്പ്ലേ, ഓയിൽ ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു മികച്ച ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണത്. ടച്ചാണ് അതിൻ്റെ ഏറ്റവും റെസ്പോൺസീവ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് ടച്ച് ചെയ്യാനായിട്ട്. ഇനി ഫോണിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ സാധാ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇനി കാർ എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്. ഈ കാർ എന്ന് പറഞ്ഞ മെനു നമുക്ക് ആ ഒരു ഷോർട്ട് കട്ടാണ് നേരത്തെ കാണിച്ച കാര്യങ്ങൾക്ക് എത്താനായിട്ട്. ആപ്പിനകത്ത് ആപ്പിൾ കാർ പ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, മിററിംഗ് എല്ലാം കാണാം. ഇനി ഇൻബിൽറ്റ് നാവിഗേഷൻ കൂടി ഉണ്ട്. ഇതിനകത്ത് നാവിഗേഷൻ ഡാറ്റാബേസ് ഇല്ലെന്ന് പറയുമ്പോൾ നാവിഗേഷൻ കിട്ടുന്നില്ല. ഇനി മെനുവിനകത്ത് പോയി കഴിയുമ്പോൾ ട്രാഫിക് എന്താണ്, കാരണം ലൈൻ ചേഞ്ച് അസിസ്റ്റൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാഫിക് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇനി എയർ കണ്ടീഷൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇമേൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, സെറ്റിങ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. സൗണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ ബാലൻസ് ഫേഡർ എപ്പോഴും ആ റെസ്പോൺസീവ് ആണ് ഞാനേ. ശരിക്കും നല്ല റെസ്പോൺസുള്ള ഒരു സിസ്റ്റമാണത്, എടുത്തു പറയേണ്ടതുണ്ട്. മികച്ചൊരു സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഫോക്സ് വാഗണിൻ്റെ ഏവിയനായിട്ട് കമ്പയർ ചെയ്യും, മറ്റുള്ള ഏവിയനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി മെനുവിനകത്ത് പോയിട്ട് സെറ്റിങ്സിനകത്ത് ലാംഗ്വേജ്, മോർ കീപാഡ് ലാംഗ്വേജ്, കീപാഡിന് ഏതൊക്കെ ലാംഗ്വേജ് വേണം, കൂടാതെ ക്യു എ ടി അല്ലാണ്ട് വേറൊരു കീപാഡ് കൂടി നമുക്ക് പറ്റും. യൂണിറ്റ്സ് മാറ്റാം, അതായത് ഡിസ്റ്റൻസ് കിലോമീറ്റർ ആണോ, മൈൽസ് ആണോ, സ്പീഡ് എങ്ങനെ, എല്ലാം മാറ്റാം. കൂടാതെ മൊബൈൽ ഡാറ്റ ട്രാൻസ്ഫറൊക്കെ ഉണ്ട്. കൂടാതെ ബ്ലൂടൂത്ത്, വൈഫൈ, കാർനെറ്റ് കാര്യങ്ങളൊക്കെ തന്നെ സെറ്റിങ്സിനകത്ത് കാണാം. ഈ ഇരു ബട്ടണുകൾക്കും നല്ല മനോഹരമായ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ മീഡിയ സ്ക്രീൻ നിൽക്കുന്നതും ഒരു ഗ്രേ ഫിനിഷിലാണ്.
ഇനി പാസഞ്ചർ എയർ ബാഗിൻ്റെ ആ ഒരു വാണിംഗ് ലൈറ്റ് കാണാൻ കൂടാതെ ഹാസാർഡ് ലൈറ്റ് കൂടി കാണുന്നത്. ഇനി ഈ ഒരു എ സി വെൻ്റുകൾ, രണ്ട് എ സി വെൻ്റുകളുടെയും ഷേപ്പ്, നാല് എ സി വെൻ്റ് നാല് ഷേപ്പാണെന്ന് പറയാം, കാരണം ഈ രണ്ട് ഷേപ്പും വ്യത്യാസമുണ്ട്, രണ്ട് ഷേപ്പുകളും വ്യത്യാസമുണ്ട്. ഇനി സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ലെതർ റാപ്പിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഈ സ്റ്റിയറിംഗ് വീലിന് മുകളിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്, ഹോൺ പാഡ് ഉണ്ട്, ഇതാണ് ഹോണിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. ഇനി മൊത്തം ബട്ടണുകളൊക്കെ കാണാം, ഇതൊക്കെ സോഫ്റ്റ് ആട്ടോ. ഇനി വോളിയം മൈനസ് ചെയ്യാനോ അപ്പ് ചെയ്യാനുള്ള ഒരു ബട്ടൺ നല്ല മനോഹരമായിട്ട് തോന്നി. ഇനി ഇതാണ് ക്രൂസ് കൺട്രോൾ സെറ്റിംഗ്സ് ഒക്കെ. നമുക്കിനി നാവിഗേഷൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാം, നമുക്കിനി മീറ്റർ കൺസോളിലേക്ക് പോകാം. മീറ്റർ കൺസോളിനകത്ത് ഇടത് വശത്ത് ആർ പി എം മീറ്ററും വലത്ത് സ്പീഡോ മീറ്ററാണ്. ഞാനത് മാറ്റാട്ടോ, വ്യൂ മാറ്റി കഴിയുമ്പോൾ. ഇപ്പോൾ പാർക്ക് അസിസ്റ്റ് ഓൺ ആയതുകൊണ്ട് ആ പാർക്ക് അസിസ്റ്റിൻ്റെ സിമ്പിൾ കാണാം, ഞങ്ങൾ ഓഫ് ചെയ്യട്ടെ. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആ ഒരു അതിലേക്ക് പോവാം. ഇപ്പോൾ പാട്ടാണ് കാണുന്നത്, എഞ്ചിനിലെന്ന് പാട്ട് നമ്മൾ വെച്ചിട്ടുള്ളതാണ്. ഇനി ഏതൊരു മൊബൈലാണ് കണക്ട് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അപ്പോൾ മൊബൈൽ കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. വെഹിക്കിൾ ചാർജ് കാണാം, കൂടാതെ ഡ്രൈവിംഗ് ഡാറ്റ, അസിസ്റ്റൻസ് സിസ്റ്റംസ് ഒക്കെ തന്നെ കാണുന്നുണ്ട്. എല്ലാം തന്നെ ഈ ഒരു വണ്ടിക്ക് അകത്ത്, അത് മീറ്റർ കൺസോളിനകത്ത് കാണുന്നുണ്ട്. മീറ്റർ കൺസോൾ പറയാൻ പറ്റില്ല, ചെറിയൊരു ടി എഫ് ടി സ്ക്രീനാണത്. ഇടത് വശത്തായിട്ട് ടെമ്പറേച്ചറും വലത് വശത്ത് ഫ്യൂൽ മീറ്ററുണ്ട്. ഇനി വ്യൂ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മീറ്റർ കൺസോൾ മാറ്റി കംപ്ലീറ്റ് ഈ ഒരു മീഡിയയുടെ അവസ്ഥയാക്കാം. അപ്പോൾ ഞാൻ നാവിഗേഷൻ വെച്ചോട്ടെ, നാവിഗേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നാവിഗേഷൻ അവിടെ കാണിക്കാത്തത്, അത് പറയേണ്ടതുണ്ട്. ഇനി ഞാനിവിടെ സിൻസ് റീഫില്ലും ഡ്രൈവിംഗ് ഡാറ്റ ഓടുന്ന നാവിഗേഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സ്ക്രീൻ മൊത്തത്തിൽ മാറിയില്ലേ. ഇപ്പോൾ മീറ്റർ കൺസോൾ അല്ല, പകരം ആ ഒരു സ്ക്രീനായി മാറി. അപ്പോൾ ശരിക്കും ഇത് മനോഹരമാണ്. നമുക്ക് നമ്മുടെ കണ്ണ് എടുക്കാതെ തന്നെ മാപ്പിൽ നോക്കാനൊന്നും വേണ്ടി കണ്ണ് എടുക്കേണ്ട കാര്യങ്ങളാണ്, അത് എടുത്തു വരേണ്ടത്. പിന്നെ ടെലിഫോൺ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അപ്പോൾ എല്ലാം ആ മീറ്റർ കൺസോൾ മാറ്റി എല്ലാം കൂടി കാണുന്ന ഒരു മൾട്ടി ഇൻഫർമേഷൻ സ്ക്രീൻ മാത്രമായിട്ട് മാറ്റിയേക്കാണ്. ഇനി വ്യൂ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് അടുത്ത ഒരു സ്ക്രീനിലേക്ക് പോകാം. ആ സ്ക്രീനിൽ നമുക്ക് ഈ ഒരു മീറ്റർ കൺസോൾ ഉണ്ട്. അപ്പോൾ നടുവിലായിട്ടാണ് ആ ഒരു മിഡ് സ്ക്രീൻ വരിക. അപ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിൽ ഫോക്കസ് ചെയ്ത് വണ്ടി ഓടിക്കുന്ന കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീറ്റർ കൺസോളിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്പ്ലേ ആണ്. സ്പീഡോ ആർ പി എം ഡിസ്പ്ലേ ആണ്. താഴെയായിട്ട് ആ ലൈൻ അസിസ്റ്റൻ്റെ ആ ഒരു സിമ്പിൾ കാണാം, കൂടാതെ സീറ്റ് ബെൽറ്റ് വാണിങ്ങൾ കാണാം. ഇനി ആ ഒരു ഓട്ടോ ഹോൾഡ് സിമ്പിളാണ് പി എന്ന് പറയുന്നത്, കൂടാതെ ഗിയർ ഇൻഡിക്കേറ്റർ കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സുള്ളൊരു മീറ്റർ സ്ക്രീൻ കൂടി ഈ ഒരു വണ്ടിക്കകത്തുണ്ട്. 42 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന ഈ ഒരു ടിഗ്വാൻ ആൾസ്പേസിന് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിക്കലാണെന്നുള്ളൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. ഇനി പറയേണ്ട ഒരു കാര്യം, ഈ ഡോർ ഓപ്പണിങ്ങിൻ്റെ വാണിങ്ങൾ കണ്ടോ, അതൊക്കെ ശരിക്കും നല്ല വിർച്വലി സൂപ്പറാണെന്ന് പറയാം. ഞാൻ ഒന്ന് പിന്നിലേക്ക് പോകണം. ഇനി പിന്നിലേക്ക്, അതായത് മിഡിലേക്ക് കയറുമ്പോൾ ഈ ഡോർ പാഡുകളിലും സ്പീക്കറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. വലിയൊരു ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്, കൂടാതെ വലിയൊരു ഹാൻഡിൽ കാണാം. ഈ ഹാൻഡിലിന് ഇരുവശത്തും ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്ത നല്ല മനോഹരമാണ്. ഞാൻ അതി കയറിയിരിക്കുകയാണ്. അതി കയറിക്കുമ്പോൾ പറയേണ്ട കാര്യം, ഈ ഒരു സീറ്റിന് നമുക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ലെഗ് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാം. തേർഡ് പോലെ ആളുണ്ടെങ്കിൽ ഇല്ലെങ്കിലും. അപ്പോൾ ഞാൻ കയറിയിരിക്കുകയാണ് ഇരുന്ന് കഴിയുമ്പോൾ. ഇപ്പോൾ ഏറ്റവും മുന്നിലോട്ട് ഇറങ്ങിയ സീറ്റ്, അപ്പോഴും ഞാൻ വന്ന ഡ്രൈവിംഗ് പൊസിഷനിലാണ്. അപ്പോൾ കാലും മുട്ടുന്നൊന്നുമില്ല, നല്ല ലെഗ് സ്പേസ് ഉണ്ട്, അവിടെയും നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഇനി എ സി വെൻറ്റുകൾ കാണാം. എ സി വെൻറ്റുകൾ മാത്രമല്ല, ഐസിലെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ കൂടി കാണുന്നുണ്ട് കേട്ടോ. 3 സോൺ എ സി ആണിത്. ഇനി 12 വോൾട്ട് സൗകര്യം ആണ്, കൂടാതെ യു എസ് ബി ഫാസ്റ്റ് ചാർജിങ് കൂടി കാണാം. വലിയൊരു ഫ്ലൂർ ഹമ്പ് ഉണ്ട്, ഫോക്സ്വാഗൺ കാറുകളുടെ ആ ഒരു തനതായിട്ട ശൈലി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഫ്ലൂർ ഹമ്പ് ഉണ്ട്, പക്ഷേ 3 പേർക്ക് മികവായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റാണെന്ന് പറയാം. ഈ കാലിൻ്റെ കാര്യം മാറ്റി എടുത്ത് കഴിഞ്ഞാൽ, കാരണം ഹെഡ് റെസ്റ്റുകൾ എല്ലാ സീറ്റും ഉണ്ട്. എല്ലാ സീറ്റും പറയുമ്പോൾ ഫ്രണ്ടിലെ 2 സീറ്റുകൾക്കുണ്ട്, കൂടാതെ ബാക്കിലെ ഈ 3 സീറ്റുകൾക്കും ഹെഡ് റെസ്റ്റുകളുണ്ട്. കൂടാതെ ഒരു ആംറെസ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട്. ഈ ആംറെസ്റ്റിനകത്ത് കപ്പ് ഹോൾഡർ കാണാം. 3-point സീറ്റ് ബെൽറ്റ് തന്നെയാണ് ഈ ബാക്കിലെ സീറ്റിനും എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. ലാബ് ബെൽറ്റും കാണണം തന്നെയല്ല. ഇനി നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റൊക്കെ തന്നെയാണ്. ഞാൻ ഇരുന്ന് കാണിക്കാം, കണ്ടോ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഒരു കർട്ടൻ ഇല്ല എന്നുള്ളൊരു പോരായ്മയായിട്ടെന്നെ പറയാം. കാരണം ഈ ഒരു വണ്ടിക്ക്, അതായത് ഈ ഒരു പ്രൈസ് പോയിൻ്റുള്ള വണ്ടിക്ക് അതൊക്കെ തന്നെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. ലൈറ്റ് കാണുന്നുണ്ട്, എൽ ഇ ഡി ലൈറ്റ് കാണുന്നുണ്ട്. ഒരു ഡെമ്മി കൊടുക്കുന്നുണ്ട്, ഈ ഡെമ്മി എന്തിനാണെന്നുള്ളത് മനസ്സിലായില്ല. ഒരു ഗ്രാബ് ഹാൻഡിലൂടെ കാണാം. അപ്പോൾ ഈ ഗ്രാബ് ഹാൻഡിൽ കാര്യം പറയുന്നത്, ഈ ഗ്രാബ് ഹാൻഡിൽ എല്ലാ ഡോറുകൾക്കും ഉണ്ട്. ഇപ്പോൾ ഡ്രൈവർക്കും കാണാം, മറ്റ് പല വണ്ടികൾക്കും ഡ്രൈവർക്ക് ഈ സംഗതി കാണാറില്ല. ഈ ഒരു ടിഗ്വാൻ ആൾസ്പേസിന് ഡ്രൈവർക്ക് കൂടിയ ഒരു ഹാൻഡിലുണ്ട്. ഇനി നമുക്ക് തേർഡ് റോയിലേക്ക് കയറാം. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് നീക്കി തേർഡ് റോയിലേക്ക് കയറാം. ഇവിടെ ഹാൻഡിൽ ഉണ്ട് തോന്നില്ല, അപ്പോൾ ഹാൻഡിൽ പിടിച്ചിട്ട് വേണം കയറാനായിട്ട്, അല്ലെങ്കിൽ കയറാൻ പറ്റില്ല. ഞാൻ കയറി അകത്തിരിക്കുകയാണ്, കഷ്ടപ്പാടാണ്, എളുപ്പത്തിൽ ഇരിക്കാൻ പറ്റൊരു തേർഡ് റോ അല്ല. ഈ തേർഡ് റോയിൽ ഇരുന്ന് കഴിയുമ്പോൾ, ഞാൻ ഇരുന്ന് കഴിയുമ്പോൾ മറ്റെല്ലാ 7 സീറ്ററുകളെ പോലെ തന്നെ കുട്ടികൾക്കാണ് ഈ ഒരു തേർഡ് റോ ചേരുള്ളൂ. പക്ഷേ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെറിയ ഷോർട്ട് യാത്രക്കൊക്കെ നമുക്ക് വലിയ ആൾക്ക് ഇരിക്കാം. അപ്പോഴും ഒരു കാലാണല്ലോ, ഞാൻ കാല് പൊക്കി വെച്ച് കാണും. തൈ സപ്പോർട്ടിന് പറഞ്ഞ സംഗതി തീരെയില്ല. കപ്പ് ഹോൾഡർ കാണാൻ, കൂടാതെ ഇവിടെ ഒരു പാട് കൂടി കാണുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ് പോലെ. ഈ കാർപ്പറ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ മുകളിലേക്ക് നോക്കുമ്പോൾ ഹെഡ്റൂം ഒന്നും കുറവില്ല, സൺ റൂഫ് ഉണ്ടായിട്ടുള്ളത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ഇതാണ് കീ. ഈ കീ എന്ന് പറയുമ്പോൾ ഇത് പുഷ്പടച്ചായിട്ടുള്ള വണ്ടിയാണ്, എന്നാലും ഈ കീക്ക് ഒരു ഫ്ലിപ്പ് കീ ഉണ്ട് കേട്ടോ. കണ്ട സാധാരണ കീ പോലെ തോന്നും. ഇതിനകത്തും ആ ബൂട്ട് തുറക്കാനുള്ളൊരു ബട്ടൺ കാണുന്നുണ്ട്. നമ്മൾ ടിഗ്വാൻ ആൾസ്പേസ് ഓടിക്കുകയാണ്. അപ്പോൾ ഇതിന് മോഷൻ എന്ന് പറയുന്ന ആ ഒരു 4x4 സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമുക്ക്
ചെറിയൊരു ഓഫ് റോഡ് പോകാം. പുറത്തൊന്നും കാണിക്കുന്നില്ല, അകത്ത് കാണിക്കാം. കാരണം ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, റോഡ് തന്നെയാണ്, പക്ഷേ ഒരു ഓഫ് റോഡ് പോലെ എന്ന് പറയാൻ പറ്റുള്ളൂ. മോശം റോഡുകൾ ഈ വണ്ടിക്ക് ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. അതാണ് എൻ്റെ ഒരു ഈ കാണിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വഴിയാണ്. അപ്പോൾ ആദ്യം ഒരു ചെറിയ ഒരു ടെൻഷനൊക്കെ തോന്നി, പക്ഷേ വണ്ടി പുട്ടുപോലെ കയറി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ സ്ട്രെല്ലിൻ്റെ ഒരു വാക്കാണെന്ന് പറഞ്ഞാൽ ആളുകൾ വരുമെന്നറിയില്ല, പുട്ടുപോലെ എന്ന് പറഞ്ഞപ്പോൾ. എന്നാലും കണ്ടോ, ഇപ്പം ഈ ഒരു മണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് സീനൊന്നുമില്ല. കാരണം ചെറിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. സുഖകരമായിട്ട് നമുക്ക് ടാക്കിൾ ചെയ്ത് പോരാൻ പറ്റും. നിങ്ങൾക്ക് അകത്തുനിന്ന് ക്യാമറ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങൾക്കും ഉണ്ടായിരിക്കും, കയറി പോകുന്നൊരു സംശയം. പക്ഷെ അങ്ങനെ സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഒരു മോഡ് വിട്ടില്ല, നമ്മുടെ സാധാരണ റോഡിലൂടെ പോകുന്ന ഒരു മോഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സൈഡൊക്കെ തട്ടാറാകുമ്പോൾ, അതായത് ഒരു ചെറിയ ഒബ്സ്റ്റക്കിൾ വന്നാൽ വണ്ടി പറയും പോകാൻ പറ്റില്ല പറയും. അപ്പോൾ നമുക്ക് നിർത്തിയിട്ട് നോക്കിയിട്ട് പോകാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വണ്ടിയോട് പോയി പണിയൊക്കെ വേണ്ട നമുക്ക് വീണ്ടും പോകാം, പ്രശ്നമൊന്നുമില്ല. ഇതിനൊന്നും ഓഫ് റോഡൊന്നും വിളിക്കാൻ പറ്റില്ല കേട്ടോ, പക്ഷേ ഈ ഒരു വണ്ടി കൊണ്ട് ഇതിൽ കൂടുതൽ ഓഫ് റോഡ് പോകാൻ പറ്റിയ റോഡുകൾ കൊച്ചിയിൽ ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പം മോശം റോഡുകളൊന്നും ടിഗ്വാൻ ആൾസ്പേസിന് ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് രത്ന ചുരുക്കം. ഓരോ വണ്ടികൾക്കും നമ്മൾ ഓരോ റൂട്ടാണ് തിരഞ്ഞെടുക്കാറുള്ളത് ഓടിക്കുമ്പോഴേ, അത് വണ്ടിയുടെ ഒരു സ്വഭാവം പോലെ ഇരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് ഒരു കുണ്ടും കുഴിയൊക്കെ ഉള്ള കല്ലും ചരലൊക്കെ ഉള്ളൊരു വഴി തന്നെയാണ്. പക്ഷേ ഇവിടെ എവിടെ നമുക്ക് 4x4 വണ്ടി മാറ്റേണ്ടതായിട്ടൊരു ആവശ്യം വന്നില്ല കേട്ടോ, അത് പറയേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഒന്ന് കാല് കൊടുക്കാം. ഏഴ് സ്പീഡ് ഡി എസ് ജി. ഈ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ക്യുക്കാണ്, ഡി എസ് ജിയുടെ കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ഡി എസ് ജി ടി എസ് ഐ നമ്മൾ ഓടിച്ചിട്ടുണ്ട്, മറ്റേ പോളോ ജി ടി ഡി എസ് ഐ ഓടിച്ചിട്ടുണ്ട്, കൂടാതെ ജി ടിയുടെ രണ്ടോ മൂന്നോ വണ്ടികൾ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ടി എസ് ഐ എന്ന് പറയുന്നത് ടർബോ ചാർജ് എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ ഈ ഒരു ഗിയർ ബോക്സിനോട് കൂടി ചേരുമ്പോൾ നല്ല ക്യുക്കാണ്. ഷിഫ്റ്റൊന്നും അറിയുന്നില്ല, ലൈറ്റനിങ് ഷിഫ്റ്റൊന്നും തന്നെ പറയാവുന്ന ഒരു ക്യുക്കാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെല്ലെ ഓടിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ആ ഒരു സ്ലോ സ്പീഡ് പെർഫോമൻസ്, അതായത് ക്രൂസ് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയെന്നുള്ളതാണ്. കണ്ടോ, നമ്മൾ ഏകദേശം 2000 RPM ഞാൻ ഗിയർ നോടെ, M4 ഞാനത് മോഡ് മാറ്റി മാനുവൽ മോഡിലേക്ക് ആക്കി. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു എ സിയുടെ സൗണ്ട് ഞാൻ കുറച്ച് കുറയ്ക്കുന്നുണ്ട്, കാരണം എ സി കുറച്ച് സൗണ്ട് കൂടുതലാണ്. ഇപ്പോൾ ഡ്രൈവർ പ്രൊഫൈലൊക്കെ ഉണ്ട്, മെമ്മറിയൊക്കെ ഉണ്ടോ. അപ്പോൾ മോഡുകളുണ്ട്. അപ്പോൾ ഞാൻ എൻജിൻ മോഡ് മാറ്റിയിട്ട് സ്പോർട്സ് മോഡാക്കി, സ്പോർട്സ് മോഡ് മാറ്റിയിട്ട് ഇൻഡിവിജ്വൽ മോഡാക്കാൻ പറ്റും. അവിടെ ഇൻഡിവിജ്വൽ മോഡാക്കാം, ഇൻഡിവിജ്വൽ മോഡിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ച് എന്ന് പറയുമ്പോൾ സ്റ്റിയറിംഗ് സ്പോർട്സ് ആണ്, ഡ്രൈവ് നോർമലാണ്, കോർണർ ലൈറ്റ് നോർമലാണ്, എയർ കണ്ടീഷൻ ഈക്കോ ആണ്. ഓക്കെ, ഞാൻ സ്റ്റിയറിംഗ് കൂടെ ഒന്ന് സ്പോർട്ട്, ആ സ്പോർട്ട് മതി, നോർമൽ വേണ്ട. ഡ്രൈവ് നമുക്ക് സ്പോർട്ടാക്കാം. അപ്പോൾ സ്പോർട്സ് മോഡ് പോലെ തന്നെ ആയി. ഡ്രൈവ് മോഡിലിട്ടു. അപ്പോൾ ഡ്രൈവ് മോഡിലിട്ട് കഴിക്കുന്നത് എസ് വേണമെന്നാണ്. അപ്പോൾ ഞാൻ കാല് കൊടുത്ത് എടുക്കുക കേട്ടോ. ആറായിരം RPM വണ്ടി റെഡ് ലൈൻ ചെയ്തത്. 6000 RPM റെഡ് ലൈൻ ചെയ്തിട്ട് ഗിയർ മാറുന്നു. അപ്പോൾ S3 നമ്മൾ മൂന്നാമത്തെ ഗിയറാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാനത് മാറ്റിയിട്ട് മാനുവൽ മോഡിലാക്കി. മാനുവൽ മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പാഡ് ഷിഫ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ M4 ഇതൊരു 7-speed DSG ആണ്. 190 PS പവർ, 325 Nm ടോർക്കുള്ളൊരു പെട്രോൾ എഞ്ചിനാണ്. TSI ടർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ 4-cylinder. അപ്പോൾ നമ്മൾ 1L ടർബോ പെട്രോൾ ഓടിച്ചിട്ടുണ്ട്, TSI ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2L ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കൂടിയ പവർ, കുറച്ചല്ല കുറച്ച് അധികം കൂടിയ പവർ. അപ്പോൾ ഞാൻ കാല് കൊടുക്കുമ്പോൾ വണ്ടി പ്രതികരിക്കുന്നുണ്ടോ. M5 എന്ന് കാല് കൊടുത്തപ്പോൾ M3 ആയിട്ടൊക്കെ കയറി പോയത്. അപ്പോൾ ലീഗൽ സ്പീഡിലൊക്കെ വണ്ടി എത്തുന്നത് വളരെ പെട്ടെന്നാണ്. വളരെ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ വണ്ടി സ്പീഡിലെത്തുന്നുണ്ട്. അത് തന്നെ പറയാനുള്ളത്, ഒരു SUV എന്ന നിലയ്ക്ക് അതൊക്കെ ശരിക്കും ഇമ്പ്രസീവാണ്. ഞാൻ ഓട്ടോ ഹോൾഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കാല് ബ്രേക്കിൽ നിന്ന് എടുത്തിട്ട് ഇരിക്കാം. കാരണം ആ ഒരു ഓട്ടോ ഹോൾഡ് വണ്ടിനെ അവിടെ പിടിച്ച് നിർത്തും, മുന്നിലേക്ക് ക്രീപ്പ് ചെയ്ത് പോവില്ല. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പുള്ളതുകൊണ്ട് നമ്മൾ ബ്രേക്കിൻ്റെ മുകളിൽ കാലെടുത്ത് വേണ്ടി നിർത്തി കഴിഞ്ഞാൽ ഓഫ് ചെയ്യുകയും, കൂടാതെ ആക്സിലറേറ്റർ നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് സഹായിക്കും. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ശരിക്കും ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ശരിക്കും അത് സഹായകമാണെന്ന് പറയാം. ഇനി ഹോൺ ഉണ്ടോ, നല്ല ഇമ്പമുള്ളൊരു ഹോണാണ്.
ഞാൻ വീണ്ടും മാനുവൽ മോഡ് തന്നെയാണ് മാനുവൽ മോഡിലാണ് ഓടിക്കുന്നത്. മാനുവൽ 3 ആയി, പക്ഷേ വേണ്ട ഡ്രൈവ് മോഡിൽ ഓടിക്കും. അങ്ങനെ അങ്ങനെ ഓടിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, അതുപോലെ പാർക്കിംഗ് സെൻസേഴ്സ് 4 പോറും ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒബ്സ്റ്റക്കൾ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരുന്നൊക്കെ ഉണ്ട്. ഈ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം ഞാൻ സെറ്റിംഗ്സിൽ മാറ്റിയപ്പോൾ കണ്ടു, സ്പോർട്സ് ആക്കി. അപ്പോൾ സ്പോർട്സ് സ്റ്റിയറിംഗ് ആക്കിയപ്പോൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് ശരിക്കും കൂടി. ഫോക്സ്വാഗണിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് കൃത്യതയുള്ള സ്റ്റിയറിംഗ് ആണ്, നല്ല ആ ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള നല്ല റെസ്പോൺസ് ഒക്കെ തരുന്ന സ്റ്റിയറിംഗ് തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്റ്റിയറിംഗിൻ്റെ കാര്യം ഈ ടിഗ്വാൻ ആൾസ്പേസിലും വ്യത്യാസമൊന്നുമില്ല. സ്പോർട്ടെന്ന് മാറ്റി നോർമലാക്കുമ്പോൾ കുറച്ച് ലൈറ്റാവാണ് സ്റ്റിയറിംഗ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റാകുമ്പോൾ നമുക്ക് സിറ്റി സ്പീഡിലൊക്കെ എളുപ്പത്തിൽ കൊണ്ടുനടക്കാൻ പറ്റും. അങ്ങനെ കൂടുതൽ സ്പീഡിൽ ഓടിക്കുമ്പോൾ ഒന്ന് കോൺഫിഡൻസ് തരാനും കൂടാതെ കൂടുതലായിട്ടൊരു ഒരു ഫീഡ്ബാക്ക് തരാനൊക്കെ ഈ ഒരു സ്പോർട്ട് എന്നുള്ള സ്റ്റിയറിംഗിൻ്റെ സെറ്റിംഗ് സഹായിക്കും. അപ്പോൾ അതാണ് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഓടിക്കാൻ നല്ല രസമുള്ള ഒരു എസ് യു വി എന്ന് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയെ പറയാം. കേട്ടോ, ആ ഒരു കിക്ക് ഡൗൺ ഫീൽ ഉണ്ടല്ലേ, നമ്മൾ കാല് കൊടുക്കുമ്പോൾ 2-3 ഗിയറുകൾ സ്കിപ്പ് ചെയ്താണ് വണ്ടി പറന്ന് കയറി പോകുന്നതാണ്. മെല്ലെ ഓടിക്കാനും നല്ല രസമാണ് കേട്ടോ. ചെറിയ ആർ പി എമ്മിൽ ഗിയർ മാറിയിട്ടേ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാറ് പോലെ ഓടിക്കാവുന്ന ഒരു എസ് യു വി തന്നെ പറയാം. അപ്പോൾ അതൊരു ഗുണമായിട്ട് പറയാം. ഓവർടേക്കൊക്കെ ഈസിയാണ്. ഇപ്പോൾ ഞാൻ കാല് കൊടുത്ത് ഓവർടേക്ക് കാണിക്കാം. കേട്ടോ, അപ്പോൾ എൻജിൻ ഓടിനെ കുറിച്ച് പറയാം. എൻജിൻ ഓടെന്ന് പറയുന്നത് ഒരു സ്പോർട്ടി നോട്ടാണ്. അത് അകത്തേക്ക് വരുന്നത് എസ് യുവികളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ശരിക്കും മികച്ചൊരു എഞ്ചിൻ നോട്ട് തന്നെയാണ്. ആ സ്പോർട്ടി നോട്ട് നമുക്ക് പുഷ് ചെയ്യാനായിട്ട് കൂടുതൽ പ്രേരിപ്പിക്കുന്നുള്ളതാണ്. ഈ ഫോക്സ്വാഗൺ വണ്ടികൾ ഡ്രൈവേഴ്സ് കാർ എന്ന് പറയാം, കാരണം ജർമ്മൻ എഞ്ചിനീയറിംഗ് ആണല്ലോ. അപ്പോൾ ഈ ഡ്രൈവേഴ്സ് കാർ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈൻ ചേഞ്ചിങ് എല്ലാം വളരെ ഒഴുക്ക് പോലെ നടക്കുന്നുള്ളതാണ്. അപ്പോൾ ബോർഡുകളൊന്നും കാര്യമായിട്ടില്ല, അത് പറയേണ്ടതുണ്ട്. പിന്നെ ബ്രേക്കുകൾ നല്ല കോൺഫിഡൻസ് തന്ന ബ്രേക്കുകളാണ്. അപ്പോൾ ആ കിക്സ് നിസാൻ കിക്സ് ഉണ്ടോ, നമ്മളെ കുറച്ച് നേരമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് മെല്ലെ ആക്കിയിട്ട് ഒന്ന് കാല് കൊടുക്കാം. കാരണം ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ M2 ആണ്, മാനുവൽ 2 മോഡാണ്. അപ്പോൾ പാഡ് ഷിഫ്റ്റ് വെച്ചിട്ട് 4500 RPM ആണ്. ഞാനൊന്ന് പ്രസ് കാണിക്കാം. അപ്പോൾ റെഡ് ലൈൻ ചെയ്യണില്ലേ, അപ്പോൾ റെഡ് ലൈൻ ചെയ്യുന്നത് എത്ര പെട്ടെന്നാന്ന് വെച്ചാലേ. അതാണ് ഈ ഒരു TSI എഞ്ചിൻ്റെ ആ ഒരു ഫൺ ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്ക് ഓൾ ഡേ പൊളിച്ചുകൊണ്ട് ഓടിച്ച് നടക്കാമെന്ന് പറയാം വേണമെങ്കിൽ ഈ ഒരു വണ്ടി കൊണ്ട്. ഇനി പറയാനുള്ളത് ഈ ഒരു വണ്ടിയുടെ ഇന്ധനക്ഷമതയെ കുറിച്ചാണ്. 2 ഡിജിറ്റ് എന്തായാലും കിട്ടുന്നുള്ള ഉറപ്പായിട്ടും പറയാം. കാരണം ചെറിയ ട്രോട്ടിൽ ഇൻപുട്ടിൽ ഓടിക്കുമ്പോൾ 1500-1600 RPM ഗിയർ മാറുന്നുണ്ടെന്നുള്ളതുകൊണ്ട് 10 പുറത്തൊരു ഇന്ധനക്ഷമത എന്തായാലും പ്രതീക്ഷിക്കാം. റിയൽ ലൈഫിൽ ലീഗൽ സ്പീഡിലേക്ക് വണ്ടി എത്തുന്നത് വളരെ പെട്ടെന്നാണെന്നുള്ളത് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫീലിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ചാട്ടം വന്നപ്പോൾ സൗണ്ട് വന്നപ്പോൾ സസ്പെൻഷനെ കുറിച്ച് പറയണം. നല്ല സസ്പെൻഷനാണ്, അതായത് യാത്ര ചെയ്യാൻ നല്ല സുഖമുണ്ട്. ചെറിയ ചെറിയ സൗണ്ടൊക്കെ അകത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ 18 wheels ലോ പ്രൊഫൈൽ ടയറിൻ്റെ ഒരു പ്രശ്നമായിരിക്കും അത്. അത് ഒരു വിഷയമായിട്ടൊന്നുമില്ല. ഇതിന് മോഷൻ എന്ന് പറയുന്ന 4-wheel drive സിസ്റ്റമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഓഫ് റോഡ് നോക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ആ സിസ്റ്റത്തിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആകെ മൊത്തം ടോട്ടൽ മികച്ചൊരു വണ്ടിയാണ് ടിഗ്വാൻ ഓൾസ്പേസ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ചാനലിൽ നമ്മൾ കൂടിയാക്കിൻ്റെ വീഡിയോ പറഞ്ഞു നല്ലൊരു വണ്ടിയായിരുന്നു, കുറച്ച് ഓവർ പ്രൈസറാണ് എന്നുള്ളത്. ആ ഒരു ഓവർ പ്രൈസറാണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് ടിഗ്വാനും തോന്നി. കാരണം ഏകദേശം 42 lakh rupees എല്ലാ വണ്ടിക്ക് ഓൺറോഡ് വരുന്നുണ്ട്. അപ്പോൾ അത്രേ പറഞ്ഞുള്ളൂ. അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടു തന്നെ കരുതാണ്. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലായി കൂടെ ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ചെയ്യണം. നമ്മുടെ എന്തിനാ അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.